The winning candidate has won 76,530 votes and the trailing candidate has won 76,492 votes. A total of 1,65,616 votes, total poll. So margin is 38 only. So I declare that Najib Kandapuram, sponsored by IUML, registered, has been duly elected to fill the seat in that house in the above constituency. തീർച്ചയായിട്ടും എൻ്റെ ചുറ്റും നിൽക്കുന്ന ഇവർക്ക് ഞാൻ എൻ്റെ വിജയം സമർപ്പിക്കും. കാരണം ഇത്ര വലിയൊരു കൊടുങ്കാറ്റിനിടയിലും എൻ്റെ ഈ വിജയം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള അവരുടെ പരിശ്രമം, അവരുടെ കഠിനാധ്വാനം, ഈ വലിയ കൊടുങ്കാറ്റിനിടയിലും പെരിന്തൽമണ്ണയിൽ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ചുറ്റുമുള്ള ആളുകളാണ്. അവരുടെ പ്രവർത്തനമാണ് തീർച്ചയായിട്ടും ഈ പെരിന്തൽമണ്ണയിലെ ഓരോ വ്യക്തിയോടും എനിക്കുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളൊക്കെ എക്സിറ്റ് പോള് കാണുമ്പോൾ എല്ലാവരും വിചാരിച്ച ഒരു കാര്യം, ഇത് ഇത്ര വലിയൊരു അടിയൊഴുക്ക് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ പൊതുവെ നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. വളരെ അപ്രതീക്ഷിതമായ വലിയൊരു കൊടുങ്കാറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഞങ്ങളൊക്കെ അംഗീകരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരടക്കം, പി കെ ഫിറോസ് അടക്കം, പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, എനിക്കേറെ വേദനയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എൻ്റെ വിജയത്തിൽ എനിക്ക് സന്തോഷിക്കുന്നതിലേറെ പി കെ ഫിറോസും കെ എം ഷാജിയും പോലെയുള്ള കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പരാജയപ്പെട്ട ഒരു സാഹചര്യം ഏറെ വേദനാജനകമാണ്, ഏറെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അമിതാഹ്ലാദമോ കാര്യമോ ഒന്നുമില്ല. കാരണം ഇനി ജനങ്ങളിൽ അർപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തം, കാരണം ഇത്ര വലിയ മെജോറിറ്റിക്ക് അധികാരമേറാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളുടെ ശബ്ദമായി നിൽക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സത്യസന്ധമായി നിലകൊള്ളുക എന്നതും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും ശക്തമായി തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള നിശ്ചയദാർഢ്യം കാണിക്കുക എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു നല്ല തെരഞ്ഞെടുപ്പായിരുന്നു നടത്തിയിരുന്നത്, ഒരു ശക്തമായ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട്, വളരെ ഏറെ കടപ്പാടുകളുണ്ട്. ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലെ നമ്മൾ വോട്ട് ചെയ്ത 162,000 ആളുകളുണ്ട്, അവരോടൊക്കെ നന്ദി പറയുകയാണ്. കാരണം എനിക്ക് വോട്ട് ചെയ്തവരും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തവരും ഇന്നു മുതൽ എനിക്കൊരു വിവേചനവുമില്ലാതെ എല്ലാവരുടെയും ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.